അപ്പോൾ ഗൈസ് എല്ലാവർക്കും ടേക്ക് കെയർ, മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സ്റ്റോറി മോഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ജസ്റ്റ് കാറിൻ്റെ ഉള്ളിൽ കയറിന്നിട്ട് പോകുന്ന വഴിക്ക് പറയാം. അപ്പം കയറി വീഡിയോയിലേക്ക് പോകുക. അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എന്നെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഇന്നല്ല, രണ്ട് മൂന്ന് ദിവസമായി നമ്മളൊരു വണ്ടി ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെഡ്വേഗയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ചെയ്സൊക്കെ എടുത്തു, പക്ഷേ ചെയ്സ് എടുക്കുന്ന വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല, കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചെയ്സൊക്കെ എടുത്തു, പ്രകാശം കൊണ്ടിട്ടു, പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് എടുത്തിട്ട് വരുന്ന വഴിക്ക് മഴയൊക്കെ ആയിരുന്നു, കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മളത് അവിടെ സർവീസ് സ്റ്റേഷനിൽ എത്താനായിട്ടുണ്ട്. അപ്പം നമ്മളെ സർവീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് വണ്ടി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയില്ല, അവിടെ ഫുള്ള് വേറെയും വണ്ടികളൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ കാറ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് നിർത്തിയിടാം, നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോവാം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ എത്തിയുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാവുക, വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്, കാറ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പോയാൽ ഇതാണ് നമ്മളെ സാധനം. ഇതാ കിടക്കുന്നു. ചേട്ടൻ സർവീസൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പാക്കി ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കഴിച്ച് നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്തു. ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടിട്ട് വണ്ടിയുടെ കാര്യങ്ങളും ബോഡി വർക്കിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് ഒന്ന് പോയേക്കാം. ഞാൻ ആദ്യമായിട്ട് വരുവാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് ഒരാളാ ഇവിടെ ഏതോ ഈ റൈറ്റ് സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് വണ്ടിയുടെ കാര്യങ്ങളും ബോഡി വർക്കും ഒക്കെ നമുക്ക് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടി ഇതാ ഇവിടെ അങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട്. ബോഡി വർക്കൊക്കെ നല്ല ഫിനിഷിങ് പണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏതൊരു വണ്ടി ഭ്രാന്തനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും പ്രകാശത്തെ ബോഡി വർക്കിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ബോഡി വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് നേരെ കൊണ്ടുവന്നു. നമ്മളൊരു എൻ്റെ ഒരു ഏട്ടൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, എന്താ പറയുക, സ്റ്റിക്കർ ഷോപ്പ് ഉണ്ട്. അവിടെ കൊണ്ടു കൊടുക്കുന്നു, സ്റ്റിക്കർ വർക്ക് നടത്തുന്നു, വണ്ടി ഇറക്കുന്നു. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റിക്കർ ഷോപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റോറി മോഡ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ അത് സെറ്റപ്പാക്കാൻ നോക്കാം. അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ മധു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പം പുള്ളി നമ്മുടെ സഹായിയാണ്, നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ബ്ലോക്ക് എന്തോ തോന്നുന്നുണ്ടോ ഇവിടെ. അപ്പം ചേട്ടനും ഉണ്ട് ഞാൻ. അപ്പം നമ്മൾ രാവിലെ പോയതാണ്, അവിടുന്ന് രാവിലെ പോകുന്നതാണ്. വിശക്കുവാണ്, നല്ലോണം വിശക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ. ഈ ഒരു റോഡിലാണ് സാധാരണ തട്ടുകടയൊക്കെ സാധാരണ കൂടുതലായിട്ട് കാണുന്നൊരു സ്ഥലമാണ്. നമുക്ക് നോക്കി നോക്കാം ചേട്ടാ, ചായക്കട ഇല്ലാതിരിക്കില്ല. യെസ് യെസ് ഗൈസ് നമ്മൾ ചായക്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് വണ്ടിയും സൈഡാക്കിയിട്ട് പോയി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. ഇനി നേരെ ഇവിടുന്ന് ഒരൊറ്റ പിടുത്തമാണ് നമ്മളെ സ്റ്റിക്കർ ഷോപ്പിലേക്കാണ്. അപ്പോൾ മോചേട്ടൻ വണ്ടീൻ്റെ ഉള്ളിലേക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. മോചേട്ടൻ വരുന്ന വഴിക്കാണ് നമ്മളടുത്ത് കൂടെ കൂടിയത്. അപ്പോൾ മോചേട്ടനൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ. അപ്പം നമ്മൾ വണ്ടിക്ക് നമ്മളെ പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയാണ് കയറ്റുക. അതുപോലെ തന്നെ ഓട്ടോ ഒന്നും ഇല്ലാത്ത സമയത്ത് പുള്ളിയുടെ വർക്ക്ഷോപ്പിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ച് ഓപ്പൺ പ്ലേസ് ഉണ്ട്, നമ്മൾ അവിടെയാണ് വണ്ടി നിർത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഗൈസ് നമ്മൾ ആ സ്റ്റിക്കർ ഷോപ്പിൽ എത്താനായി ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ വീട്ടിൽ നല്ല മഴ പെയ്തു. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് സൗണ്ട് റെക്കോർഡൊക്കെ ചെയ്തിട്ട് സ്റ്റോറി മോഡ് ചെയ്യുന്നത്. റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മളെ സൈഡ് വൺ മോഡിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഞാൻ ഇങ്ങനെ സൗണ്ട് റെക്കോർഡ് ചെയ്തതാണ്. അന്ന് വലിയ പ്രശ്നമുണ്ടായില്ല. ഇപ്പം മഴയും കൂടി പെയ്തപ്പോൾ ചെറിയ പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാവരും സൗണ്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ നേരത്തെ മുന്നേ നമ്മൾ സ്റ്റിക്കർ ഷോപ്പിലെത്തി. നമ്മളത് അവിടെ കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ട് പോവുകയാണ്. നമ്മളടുത്ത് പറഞ്ഞത് മൂപ്പര് ഇവിടെ ഇല്ല, വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിക്കോളൂ, നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ പണി വെച്ച് തരാമെന്ന് പറഞ്ഞു. വേറെ കൂടുതൽ ലോഡ് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ വണ്ടി കൊടുത്തിട്ട് മൂന്ന് ദിവസമായി, അല്ല രണ്ട് ദിവസമായി, സോറി.
അപ്പം അന്ന് നമ്മളിവിടെ വന്ന കൊടുത്ത അന്ന് പിന്നെ മധുചേട്ടനെ കാണിച്ചില്ല വണ്ടിയിൽ, നമ്മളെ വീഡിയോയിൽ കാണിച്ചില്ല പറഞ്ഞാൽ വേറൊന്നുമല്ല, മധുചേട്ടൻ അപ്പം ഇവിടെ പുള്ളിക്കാരനെ ഇവിടെ സ്റ്റിക്കർ ചെയ്യുന്ന ഞാൻ പറഞ്ഞ ഏട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരെന്തോ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഉണ്ട് പറഞ്ഞു. ഓ ഗൈസ് ദാ നമ്മൾ മൂപ്പര് പണിയൊക്കെ തീർത്ത് വണ്ടി ഇവിടെ കയറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് നേരെ മധുചേട്ടൻ്റെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിടുന്നു, പിന്നെ വീഡിയോയും കാര്യങ്ങളും അവിടെ നിന്ന് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇതാണ് വണ്ടി, വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ മൂപ്പരെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വൈകുന്നേരം വന്നാൽ മതി, വൈകുന്നേരം ആകുമ്പോഴത്തേക്കേ പണി കഴിയുള്ളൂ എന്ന്, അതാണ് ഞാൻ ഇപ്പോൾ വൈകുന്നേരം വന്നത്. വണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി ഇട്ടിട്ട് ഞാൻ കാണിച്ചുതരാം വണ്ടിയുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ. ഞാൻ വണ്ടി ഇങ്ങോട്ടേക്ക് നീക്കിയിടുകയാണ്. ഇനി നമുക്ക് പുറത്തുനിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ സ്റ്റിക്കർ വർക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും നമ്മൾ ആദ്യം മുൻകൂട്ടി കൊടുത്തതൊന്നുമല്ല കാര്യങ്ങൾ, സ്റ്റിക്കർ വർക്ക് അതായത് ഗ്രാഫിക് ഡിസൈനും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ ചെയ്തതാണ്. അതായത് നമ്മൾ ആകെ കൊടുത്തത് എന്ന് പറഞ്ഞാൽ എഡിഷൻ നെയിം മാത്രമാണ്, അതായത് നമ്മൾ പ്രജാപതി അതിൻ്റെ തൊട്ടടിയിൽ ക ഫാൻ ബോയ് എന്ന് മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതായത് നമ്മൾ എഡിഷൻ നെയിം മാത്രമേ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇട്ടതാണ്. അതായത് നമ്മൾ ഇവിടെ വന്നപ്പോൾ പുള്ളി കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, അതായത് ഡിസൈൻ കുറേ കാണിച്ചു തന്നു. അപ്പോൾ ഇതിലേതാ വേണ്ടത് വെച്ചാൽ പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ പുള്ളി തന്നെ ഡിസൈൻ ചെയ്ത സ്റ്റിക്കർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പുറത്തുനിന്നുള്ള സ്റ്റിക്കർ. ഇപ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ രാത്രി എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ രാത്രി ആയി, ഇപ്പോൾ ഇവിടെ രാത്രി ആയി ഉണ്ട്. നമ്മളെ പുറത്തുനിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മളെ മധുചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിടുകയാണ് വണ്ടി. ഇപ്പം കുറച്ച് ദിവസം അവിടെ ഇട്ടിട്ട് ഇനി ഓട്ടോ ഒക്കെ വരുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ ഇനി ഓട്ടോ ഒക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് പകലാവും, നാളെ രാവിലെ ആവും. നമ്മൾ നാളെ ഏതാണ്ട് ഒരു 11 11.5 ആവും. ഇപ്പോൾ ഏതാണ്ട് ഒരു 8 മണി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മധുചേട്ടൻ്റെ അവിടെ എത്തിയിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ വണ്ടിയുടെ പുറത്തുനിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കാണിച്ചുതരാം, പകലേ ഒന്നുകൂടി കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ വണ്ടിയിൽ എടുത്ത് പോവാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്, ജസ്റ്റ് ഇവിടുന്ന് റൈറ്റ് സൈഡ് വന്ന് തിരിഞ്ഞ് പോവുകയാണ്. ഇപ്പോൾ ഗൈസ് ദാ നമ്മൾ ഇപ്പം ഒരു 10 10 മണി 10 10 കാലായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയേക്കാണ്. ഒരു 11 മണി 11.5 നമ്മൾ മേച്ചാട്ടൻ്റെ വർക്ക്ഷോപ്പിലെത്തും, അതായത് ഗ്യാരേജിലെത്തും. അപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയാണ്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കാം. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം അവിടെ നിർത്തിയിട്ടാണല്ലോ. അപ്പോൾ ഇനി ഓട്ടം കിട്ടുന്നവരെ വേണ്ടി അവിടെ വെക്കുകയാണ്. അതായത് ഗ്യാരേജിൻ്റെ തൊട്ടടുത്ത് ഒരു ബസ് സ്റ്റോപ്പ് പോലുള്ളൊരു കെട്ടിയുണ്ട്, അതിൻ്റെ അടുത്തേക്ക് നിർത്താനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളിവിടെ നേരെ മോച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു, അവിടെ നിർത്തിയിടുന്നു. പിന്നെ മോച്ചേട്ടൻ്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിക്കണം, മോച്ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളിവിടെ നേരെ പോവുകയാണ്. അപ്പോൾ കഴിച്ച് നമ്മളിത് അവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് പോണു, പിന്നെ അവിടെ കുറച്ചേ ഉള്ളൂ. നമ്മളെ ഈ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞ് കുറച്ചേ ഉള്ളൂ നമ്മളെ മോച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. ജസ്റ്റ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കണം, പിന്നെ വണ്ടിയുടെ താക്കോൽ ഇവിടെ കൊടുക്കണം, നമ്മൾ പോകണം. ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ഇനി പറയാനുള്ളത്. ഇതാണ് നമ്മളെ മച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിവേഴ്സ് വെച്ച് കൊടുക്കാം, ഇവിടെ ഇവിടെ ഇതിൻ്റെ പുറത്ത് നമുക്ക് റിവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ബസ്സിൻ്റെ സൈഡിലായിട്ട് നമ്മളടുത്ത് വെക്കാനാണ് മച്ചേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഇൻ കേസ് മച്ചേട്ടന് എന്തെങ്കിലും ആവശ്യമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് താക്കോൽ ഇവിടെ കൊടുക്കാം. വണ്ടി ജസ്റ്റ് ഇവിടെ വെറുതെ വെക്കുന്നുള്ളൂ, നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല. വണ്ടി ഒന്ന് ജസ്റ്റ് മുന്നിലേക്ക് വെച്ച് കാണിച്ചു തരാം. ഗൈസ് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സൈഡിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളെ ബേക്കിലുള്ള ആ ഒരു ഡിസൈൻ പോലെ തന്നെയാണ്, അതുകൊണ്ടല്ലേ ബേക്കിൽ ഈ ഒരു രാക്ഷസനം പോലെയുള്ള ഈ ഒരു രൂപം, അതുപോലെ തന്നെ സൈഡിലും അതാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടല്ലേ ഫ്രണ്ടിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളെ വൈപ്പറിൻ്റെ താഴെ ദ ഡെത്ത് ഡാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു ഇതിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മളാകെ കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഒരു എഡിഷൻ നെയിം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, അതായത് പ്രജാപതി ഇക്ക ഫാൻ ബോയ് എന്നുള്ള ഈ ഒരു സാധനം മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്നിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ പുള്ളി ഒറ്റയ്ക്ക് ചെയ്തതാണ്. നമ്മളോട് ചോദിച്ചു ഈ ഡിസൈൻ മതിയോ എന്ന് ചോദിച്ചു, അപ്പോൾ നമ്മൾ ആന്ന് പറഞ്ഞു. ഇത്രയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ ലുക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു ഓട്ടം വരുന്നവരെ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ബസ് സൈഡ് കളിക്കുന്ന എല്ലാ മാക്സിമം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ്, എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മൾ താക്കോൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മളിനി പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലറിൻ്റെ വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.